ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കടുക് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഇടിയല്ലി വെച്ചിട്ട് ചതച്ചാണ് എടുക്കുന്നത്. കാരണം കടുക് ചതച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ അതിന് നല്ലൊരു എഫക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എന്തുകൊണ്ട് ഞാനൊന്ന് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്നെല്ലാം ഒന്ന് മാറ്റാം. അപ്പോൾ ഈ രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാത്ത ഒരു ടിന്നിനകത്തോട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അപ്പോൾ അത് ഫുള്ള് അതിനകത്തൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും 2 ടിപ്പാണ് നമുക്ക് പല്ലിയെ തുരത്താനുള്ള 2 ടിപ്പാണ് കാണിക്കുന്നത്. പല്ലിയാണെങ്കിലും പാറ്റ, എലി, ഈ ശല്യമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു പാറ്റാഗുളികയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം മാത്രം മതി, കാരണം അറിയാമല്ലോ കടുകിനേക്കാളെയും കൂടുതലായിട്ട് നമുക്ക് ഈ പാറ്റാഗുളികയുടെ പൊടിയാണ് വേണ്ടത്. ഇത് നമുക്കിപ്പോൾ ഒന്ന് പേപ്പറിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വിനാഗിരിയും കൂടെ വേണം കേട്ടോ, വിനാഗിരി, സ്വല്പം വിനാഗിരിയും കൂടെ വേണം. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു പേപ്പറിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇടിയലി വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റാണ് ഈ പാറ്റാഗുളികയുടെ പൊടി. ചതച്ചെടുക്കുമ്പോഴത്തേനും നല്ലൊരു മണമാണ് ഇവിടെയൊക്കെ. കാരണം കിച്ചണിൽ ഫുള്ളും പാറ്റ, പല്ലി, ശല്യം ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കടുകും കൂടെ എടുക്കാം. അപ്പോൾ കടുകിനേക്കാളും കൂടുതൽ പൊടിയാണ് വേണ്ടത്. ഇനി നമുക്കിതിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്കൊരു സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിനകത്ത് ടിന്നിനകത്ത് കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ആക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ഇത്രയും പോരാ. കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതും പോരാ, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ ടിന്നിനകത്തോട്ട് ആക്കുകയാണ്. കാരണം അത്രയും അളവിന് നമുക്ക് ഇത്രയും വെള്ളം ചേർക്കണം. അപ്പോൾ നമുക്ക് എലിയുടെ പൊത്തുണ്ടല്ലോ, അപ്പം അതിനകത്തും ഈ വെള്ളം നമുക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ ഭാഗത്തൊന്നും എലി വരില്ല ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. അപ്പം പല്ലി, പാറ്റ, എലി, ഇതിനെല്ലാം നമുക്ക് ഒന്നിച്ച് തുരത്താനുള്ള നല്ല കിടിലം ടിപ്പാണ് കേട്ടോ. അപ്പം ബാക്കി ഇത്രയും കടുകൊണ്ട് നമുക്ക് വേറൊരു ടിപ്പ് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഒരു സ്വല്പം മാത്രം മതി വിനാഗിരി. ഇപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുറച്ച് 2-3 ഗ്രാമ്പ് കേട്ടോ. അപ്പോൾ ഗ്രാമ്പ് അറിയാമല്ലോ, ഗ്രാമ്പ് നമുക്ക് എല്ലാത്തിനെയും തുരത്താം. കാരണം എലിയാണേലും പല്ലിയാണേലും അപ്പോൾ നല്ലൊരു മണമാണ് ഇത്. ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഒരു 3 ഗ്രാമ്പ് മതി. നല്ല ഗ്രാമ്പായിരിക്കണം അത്. അപ്പോൾ അത് ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് സ്പ്രേ ചെയ്യേണ്ട. ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴെയോ എവിടെയാണോ നമ്മുടെ പല്ലിയൊക്കെ വരുന്നത്, കൂടുതലായിട്ടുള്ള ശല്യമുള്ള സ്ഥലത്തൊക്കെ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആ പരിസരത്തൊന്നും നമുക്ക് പല്ലിയൊന്നും പേടിക്കേണ്ട. 100% റിസൾട്ടുള്ള ടിപ്പാണിത്. അപ്പോൾ നമുക്ക് ഈ പേപ്പറിനകത്ത് തേച്ച് കൊടുക്കാം. പേപ്പറല്ല എങ്കിൽ നമ്മൾ ഒരു പഴയ തുണി കഷ്ണം ഉണ്ടെങ്കിൽ അതിനകത്താണേലും മതി. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് അതിനകത്ത് ഇരുന്നോളും. അപ്പം കൂടുതലും നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെയാണല്ലോ ഇത് രാത്രി കൂടുതലായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 2 ടിപ്പാണ് ഞാനിപ്പം എലിയും പല്ലിയും പാറ്റയൊക്കെ തുരത്താനുള്ള ഓട്ടിക്കുന്ന ടിപ്പ് കാണിക്കുന്നത്. അപ്പം കടുകും വിനാഗിരിയും അതേപോലെ ഗ്രാമ്പുവാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വിനാഗിരിയും അതേപോലെ പാറ്റാഗുളികയും
അതേപോലെ കടുകിൻ്റെ വെള്ളവും. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഈ വെള്ളം കുറച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ, അതല്ല എങ്കിൽ നമുക്ക് എലിപ്പൊത്തുണ്ടല്ലോ, പുറത്തുള്ള എലിപ്പൊത്തിനകത്ത് ഈ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തൊന്നും എലി വരില്ല കേട്ടോ. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ എലിയുടെ ശല്യമൊക്കെ കൂടുതലാണ്, എലിയാണേലും പല്ലിയാണേലും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം, ഈ വെള്ളം നമുക്ക് ബാക്കി എലിയുടെ പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ റെഡിയാക്കി, അത് നമ്മുടെ എലിപ്പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കല്ലെല്ലാം ഇളക്കി മറിച്ച് എലി ആകെ ശല്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് എലി ശല്യമൊന്നും കാണില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതേപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്കായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡറും കടുകും മാത്രമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കടുവൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കടുക് നമ്മൾ മുഴുവനും ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഒന്ന് ചതച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനാണ് കടുകിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക. അപ്പം ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നനഞ്ഞ, ഞാനിതിപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ നനഞ്ഞ ഇടികല്ല് കൊണ്ട് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് കടുക് ഒട്ടും തെറിച്ച് പോകത്തില്ല കേട്ടോ, പുറത്തോട്ട് ഒട്ടും തെറിക്കത്തില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് ഞാൻ വെള്ളത്തിലകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടിട്ടുണ്ട്, തിളച്ച വെള്ളത്തിനകത്ത് ഇറങ്ങിക്കിട്ടിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂടോടെ തന്നെ നമുക്ക് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രാത്രി സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിനകത്തുനിന്നുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും, ബ്ലോക്കെല്ലാം മാറിക്കിട്ടും. നല്ല ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഇതൊഴിച്ചാൽ മതി, മാറിക്കിട്ടും കേട്ടോ. പിന്നെ അതിനുള്ള ബാഡ് സ്മെല്ലും ഒഴിവാക്കി കിട്ടും. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന പ്രാണി, ഉറുമ്പ്, ഇതിനെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ രാത്രി ചെയ്തു കൊടുത്താൽ നമുക്ക് ആ ബ്ലോക്കെല്ലാം മാറിക്കിട്ടും. എത്ര നല്ല ബ്ലോക്കാണെങ്കിലും അത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.